നമസ്കാരം. രാജ്യത്തെ മഹാനഗരങ്ങൾ കോവിഡ് അതിവ്യാപന ഭീതിയിലാണ്. രണ്ടാഴ്ചയിൽ രോഗികൾ ഇരട്ടിയാകുന്നു. ദിനംപ്രതി രോഗികളുടെ എണ്ണം ശതമാന കണക്ക് നോക്കിയാലും കൂടി വരുന്നു. എന്താണ് നമ്മുടെ മഹാനഗരങ്ങളുടെ യഥാർത്ഥ സ്ഥിതി? ദില്ലിയിലും മുംബൈയിലും ചെന്നൈയിലുമുള്ള ആരോഗ്യ പ്രവർത്തകർ ന്യൂസ് അവറിൽ ചേരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ, അദ്ദേഹം ഇപ്പോൾ മുംബൈയിലാണ്. മഹാരാഷ്ട്ര സർക്കാരിൻ്റെ അഭ്യർത്ഥന മാനിച്ച് കേരളത്തിൽ നിന്ന് പോയ മെഡിക്കൽ സംഘത്തെ നയിക്കുന്ന ഡോക്ടർ സന്തോഷ് കുമാർ അല്പസമയത്തിനകം ന്യൂസ് അവറിൽ ചേരും. ഡോക്ടർ രാകേഷ് ഗോപാൽ, അദ്ദേഹം ചെന്നൈ അപ്പോളോ ആശുപത്രിയിലെ ഹൃദ്രോഗ വിദഗ്ധനാണ്. ചെന്നൈയിലെ വിവരങ്ങൾ ഡോക്ടർ രാകേഷ് ഗോപാൽ നൽകും. ശ്രീ വിപിൻ കൃഷ്ണൻ, അദ്ദേഹം ദില്ലി എയിംസിലെ നേഴ്സാണ്. എന്നു മാത്രമല്ല, രോഗികളെ പരിചരിക്കുന്നതിനിടയിൽ കോവിഡ് ബാധിച്ച ആരോഗ്യ പ്രവർത്തകനാണ്. ഇപ്പോൾ രോഗമുക്തി തേടി ക്വാറന്റൈൻ കാലവും കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടർ അരുണം പാലക്കാട് നിന്ന് ന്യൂസ് അവറിൽ ചേരുന്നു. നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ വിദഗ്ധനാണ്. കോവിഡ് കണക്കുകളുടെ വിശകലനം അദ്ദേഹം പല ചർച്ചകളിലും നടത്തിയിട്ടുണ്ട്. ശ്രദ്ധേയമായ പല നിരീക്ഷണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുണ്ട്. ശ്രീ വിപിൻ, ദില്ലിയിൽ നിന്നുള്ള ഓരോ വാർത്തകളും ഇങ്ങ് കേരളത്തിലിരുന്നും നമുക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. രോഗക്കണക്കുകൾ കൂടിക്കൂടി വരുന്നു, ആരോഗ്യ പ്രവർത്തകരിൽ രോഗം ബാധിക്കുന്നു. ഇന്ന് സംസ്ഥാന സർക്കാരിനെ മറികടന്ന് കേന്ദ്ര സർക്കാർ തന്നെ പ്രശ്നത്തിൽ ഇടപെടേണ്ട സ്ഥിതിയിലേക്ക് അതെത്തുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ദില്ലിയിൽ രോഗികൾ വീണ്ടും വീണ്ടും കൂടുമോ, ആശുപത്രി കിടക്കകൾ പോരാതെ വരുമോ, ആശങ്കാജനകമായ അവസ്ഥയാണോ രാജ്യതലസ്ഥാനത്തുള്ളത്? തീർച്ചയായും വിനു, ഡൽഹിയിലെ സ്ഥിതി വളരെ അതിഭീകരം തന്നെയാണ്. രാജ്യത്ത് ഇന്ന് 332,000 കേസുകളും ദില്ലിയിൽ ഏകദേശം 41,000 കേസുകളും കടന്നിരിക്കുന്നു. ഡൽഹിയിലെ മരണസംഖ്യ 1,327 ഡൽഹിയിലെ 5 ശംശാൻ ഘട്ടുകളിൽ, ക്രിമറ്റോറിയങ്ങളിൽ മൃതദേഹം ദഹിപ്പിക്കുന്നതിന് 5 മണിക്കൂറും 6 മണിക്കൂറുമാണ് ഇപ്പോൾ നിലവിൽ ക്യൂ ഉള്ളത്. അതുതന്നെ വലിയൊരു ഭീകരമായ സാഹചര്യമാണ്. ഡൽഹിയിലെ ഗാർബേജിൽ നിന്ന് പോലും ഒരു മൃതശരീരം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ ഇപ്പോഴത്തെ രീതിയിൽ കാര്യങ്ങൾ പോയാൽ ജൂലൈ അവസാനമാകുമ്പോഴേക്കും 80,000 ആശുപത്രി കിടക്കകൾ വേണ്ടി വരുമെന്നാണ് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ആശുപത്രികളിൽ ആളുകളെ പ്രവേശിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? കിടക്കകൾ തികയാതെ വരുന്നുണ്ടോ? മറ്റസുഖങ്ങൾ വന്നാൽ പോലും ചികിത്സിക്കാൻ കഴിയാത്ത സ്ഥിതിയാണോ ദില്ലിയിൽ? വിനു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഡൽഹിയിൽ നിലവിൽ ഏകദേശം 9,500 കിടക്കകളാണ് കോവിഡ് രോഗികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അതിലേകദേശം 5,500 കിടക്കകൾ ഒക്യുപ്പൈഡ് ആയി കിടക്കുകയാണ്. 4,000 കിടക്കകൾ മാത്രമാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. ഏകദേശം 606 വെന്റിലേറ്ററുകൾ ഉള്ള ഒരു സാഹചര്യത്തിൽ ഏകദേശം 200 വെന്റിലേറ്ററുകൾ മാത്രമാണ് നിലവിൽ നമ്മൾക്ക് ഫ്രീ ആയിട്ടുള്ളത്. ഇന്ന് 16-ാം തീയതിയോടുകൂടി ഇന്നത്തെ അമിത്ഷായുടെ മീറ്റിങ്ങിലെ വളരെ സുപ്രധാനമായൊരു തീരുമാനം മുനിസിപ്പൽ കോർപ്പറേഷനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ കേന്ദ്രമന്ത്രിയും കൂടി തീരുമാനിച്ചെടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഒരു ആശുപത്രി കൂടി പുതിയതായി കോവിഡിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ആ ആശുപത്രിയിൽ ഏകദേശം 950 ബെഡുകൾ, ഹിന്ദുറാവു ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ ഇന്ന് പോസിറ്റീവ് ആവുന്നൊരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തോട് ആശുപത്രി അധികൃതർ തന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് ടെസ്റ്റിംഗ് ഇവിടെ നൽകാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അദ്ദേഹം ടെസ്റ്റിങ്ങിന് വേണ്ടി അപ്പോളോ ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരെ ഇന്ന് ഡൽഹിയിലുണ്ടായി. ഇത് വളരെ ഗുരുതരമായൊരു സാഹചര്യം തന്നെയാണ്. കാരണം വിനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ 550,000 രോഗികളാണ് ജൂലൈ 31-ഓടുകൂടി ഡൽഹിയിൽ ഉണ്ടാവുക എന്നത് ഔദ്യോഗികമായി സർക്കാരുകൾ തന്നെ പറയുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ 37% ഡൽഹിയിലെ ഇൻഫെക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. ടെസ്റ്റ് ചെയ്യുന്ന 3 പേരിൽ ഒരാൾ പോസിറ്റീവ് ആവുന്നൊരു സാഹചര്യം ഇന്ന് ഡൽഹിയിലുണ്ട്. 27-ാം തീയതി 7,500 ടെസ്റ്റുകൾ നടത്തിയ ഡൽഹി, അന്ന് 13% ഇൻഫെക്ഷൻ റേറ്റ് ഉള്ള ഡൽഹിയിൽ
ഇന്ന് 37% ഇൻഫെക്ഷൻ റേറ്റായി നിൽക്കുമ്പോൾ നമ്മൾ നടത്തുന്നത് കേവലം 5000-ൽ താഴെ ടെസ്റ്റുകളാണ്. അതുതന്നെ അതിൻ്റെ സാഹചര്യത്തിൻ്റെ ഗൗരവം വിനുവിന് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ സന്തോഷ്, ഡോക്ടർ എസ് എസ് സന്തോഷ്, അദ്ദേഹം മുംബൈയിൽ നിന്നിപ്പോൾ ചേരുന്നുണ്ട്. ആ സാങ്കേതിക തടസ്സം മാറിയെന്ന് ഞാൻ കരുതുന്നു. ഡോക്ടർ സന്തോഷ്, ദില്ലിയിലെ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വിപിൻ കൃഷ്ണൻ പറഞ്ഞത്. ഡോക്ടർ സന്തോഷ് മുംബൈയിൽ നേരിട്ട് ഇക്കാര്യങ്ങൾ കാണുകയാണ്, രോഗികളെ പരിചരിക്കുകയാണ്, സംസ്ഥാന സർക്കാരിൻ്റെ മെഡിക്കൽ സംഘത്തെ നയിക്കുകയാണ്. മുംബൈയിലെ യഥാർത്ഥ ചിത്രം എന്താണ്? മുംബൈയിലെ ചിത്രം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. ഓരോ ദിവസവും മരണം വളരെയധികം കൂടുകയാണ്. ഏകദേശം 100 അടുപ്പിച്ചാണ് ഒരു ദിവസവും മരണമുള്ളത്. ഞങ്ങൾ വന്നപ്പോ ജൂൺ 1 ഏകദേശം 40 മരണമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഏകദേശം അത് 100 മരണമായിട്ട് കൂടുകയാണ് ഉണ്ടായിരിക്കുന്നത്. അന്ന് ഏകദേശം 1400 കേസാണ് പോസിറ്റീവ് ആകുന്നതെങ്കിൽ ഇപ്പോൾ അത് 2000 കേസ് പെർ ഡേ ആണ് മുംബൈയിൽ പോസിറ്റീവ് ആവുന്നത്. ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഇവിടെ ICU എല്ലാം മുഴുവൻ ഫുൾ ആയി കഴിഞ്ഞു. 99.9% ICU ഫുൾ ആണെന്ന് അധികൃതർ തന്നെ സമ്മതിക്കുന്നു. ഒരു നമുക്കറിയാം, ഒരു ദിവസം പോസിറ്റീവ് ആവുന്നതിന്റെ ഒരു 0.5% എങ്കിലും 5-10% ആണ് ഈ പറയുന്ന ICU ചികിത്സ ആവശ്യമായി വരുന്നത്. 2000 എടുക്കുമ്പോൾ നമുക്കറിയാം ഏകദേശം 100 പേരാണ് വരുന്നത്. മാത്രമല്ല, ഒരാൾ ICU കയറി കഴിഞ്ഞാൽ ഒരു 15 ICU കിടക്കേണ്ടി വരും. അപ്പൊ നമ്മളതിന്റെ ഒരു ഒക്യുപ്പൻസ് നമുക്ക് ഇപ്പോൾ ഒക്യുപ്പൻസ് ഏതാണ്? അപ്പൊ നമ്മളത് കൃത്യമായിട്ട് ഇന്ന് ആർക്കും ബെഡ് ഇല്ലെങ്കിൽ ഇന്ന് വരുന്ന 100 കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 15 കഴിഞ്ഞിട്ട് ബെഡ് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. ആളുകള് മലയാളികളും നമ്മുടെ പരിചയമുള്ള ഒരു ദിവസം തന്നെ എനിക്ക് മലയാളികളായ ആൾക്കാരെന്നും മറ്റുമൊക്കെ ഒരു ദിവസം 25 കോളങ്ങളും കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ ബന്ധുക്കൾക്ക്, ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക്, ഇല്ലെങ്കിൽ വേറെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ ICU ബെഡ് കിട്ടുമ്പോൾ, ഞാൻ വർക്ക് ചെയ്യുന്ന സെവൻ ഹിൽസ് ഹോസ്പിറ്റലിൽ, അവിടെ ഈ കോർപ്പറേഷൻ നടത്തുന്ന വലിയൊരു ആശുപത്രിയാണ്, അവിടെ ബെഡ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ. അത് മാത്രമല്ല, അവിടുത്തെ സൂപ്രണ്ടുമാർക്കും 100-150 കോളാണ് വരുന്നത്. അപ്പൊ ആൾക്കാർ ഈ പലപ്പോഴും ആംബുലൻസില് രോഗികളെ കൊണ്ട് ഓരോ ആശുപത്രി തോറും ഇങ്ങനെ നടക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. പലപ്പോഴും ആംബുലൻസിൽ തന്നെ മരണം സംഭവിക്കുന്നുണ്ട്, അതൊന്നും കണക്കിൽപ്പെടാതെ പോകുന്നുണ്ട്. ഇതൊക്കെ പലപ്പോഴും ഈ പറയുന്ന ICU ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ICU ബെഡുകൾ ഇല്ലാതിരിക്കുന്നതാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ ആശുപത്രിയിൽ എടുത്തു നോക്കുമ്പോൾ ICU ബെഡുകളുടെ സംഖ്യയുണ്ട്, പക്ഷെ അത് നടത്താനായിട്ട് ഇപ്പൊ വാസ്തവത്തില് നഴ്സുമാരോ ഡോക്ടർമാരോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുകളോ ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ കാരണം പലപ്പോഴും പല ആശുപത്രികളിലും ICU ബെഡുകളുടെ എണ്ണം കൂട്ടാൻ കഴിയുന്നില്ല. ആരോഗ്യ പ്രവർത്തകരുടെ അഭാവം വളരെയധികം ഇവിടെ നേരിടുന്നുണ്ട്. ഇവിടുത്തെ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു, കൂടുതൽ ആൾക്കാരെ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് കരുതിയിട്ട് ഇപ്പോ ഇവിടുന്ന് മുഖ്യമന്ത്രിക്കും മറ്റുമൊക്കെ കത്ത് അയച്ചിട്ട് കൂടുതൽ ആൾക്കാരെ കേരളത്തിൽ നിന്ന് നഴ്സുമാരിൽ നിന്ന്, അപ്പൊ നമുക്കറിയാം നഴ്സുമാരുടെ അഭാവമാണ് ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നത്. കാരണം ഈ മുമ്പ് നേരത്തെ ഒരു 3 മുമ്പൊക്കെ അവര് ഈ ഇവിടുത്തെ ആശുപത്രിയിൽ നേരിടുന്ന ചില പ്രശ്നങ്ങൾ കാരണം അവർക്ക് എല്ലാവരും ഈ പറഞ്ഞ ക്വാറന്റൈനിൽ ഒരുമിച്ച് ചില റൂമുകളിൽ കഴിയുകയും അവർക്ക് മതിയായ തോതിലുള്ള അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നൽകാത്തത് കാരണം അവരെല്ലാം മിക്കവാറും ഒക്കെ കേരളത്തിലാണ് പോയിരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇപ്പൊ എല്ലാ മിക്കവാറും നഴ്സുകളും എല്ലാം നമ്മൾ നഴ്സുമാരെല്ലാം ക്വാളിഫൈഡ് ആയിട്ട് നഴ്സുമാരും ICU എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരെല്ലാം ഇപ്പോൾ കേരളത്തിലാണ്. അപ്പോ അവരെ കൊണ്ടുവരാനായിട്ട് എന്ത് മാർഗമെന്ന് അവർ ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വളരെ ഗുരുതരമായ പ്രശ്നമാണ് വാസ്തവത്തിൽ ഇവിടെയുള്ളത്. കമ്മ്യൂണിറ്റി സ്പ്രെഡ് ആയി കഴിഞ്ഞു, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആർക്കാണ് രോഗമുള്ളത് ആർക്കാണ് രോഗമില്ലാത്തതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. അവിടെയും നേരത്തെ ശ്രീ വിപിൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പരിശോധനയുടെ വ്യാപ്തി ഇത്ര മാത്രമേ ഉള്ളൂ. രോഗികൾ കൂടുന്നതനുസരിച്ച് പരിശോധന കൂടുന്നുണ്ടോ അതോ പരിശോധന കുറവാണോ? കുറവാണ്. ഇതിപ്പോ 4000, അവിടുത്തെ കമ്മീഷണർമാർ തന്നെ പറഞ്ഞ 4000 ക്യാപ്പിലാണ് വെച്ചിരിക്കുന്നത്. 4000 ടെസ്റ്റ് മാത്രമേ ഒരു ദിവസം ചെയ്യുന്നുള്ളൂ. ആ 4000-ൽ 2000 പോസിറ്റീവ് ഉണ്ടാകുന്നത് എന്നുള്ളത് കാണേണ്ടതുണ്ട്. ഇപ്പൊ കൂടുതൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതൽ പോസിറ്റീവ് ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ പോസിറ്റീവ് ഉണ്ടാവുന്നതിനകത്ത് വാസ്തവത്തിൽ ഇവിടെ ഒരു അർത്ഥരഹിതമായ കാര്യമാണ്. പോസിറ്റീവ് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 50% ആൾക്കാർക്ക് പ്രത്യേകിച്ച് രോഗമൊന്നും ഇല്ല, ഉണ്ടാവില്ല. 35% പേർക്ക് വാസ്തവത്തില് ഈ പറയുന്ന മൈൽഡ് സിംപ്റ്റംസ് ആയിരിക്കും.
നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ഇഷ്യൂ ആയിട്ടുള്ള പ്രശ്നമായിട്ടുള്ള ഗുരുതരമായി രോഗം ഉള്ള ആൾക്കാരുടെ എണ്ണം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം അവർക്ക് ഈ 5 മുതൽ 10% വരെ പറയുന്ന ആ രോഗികളുടെ ഇടയിൽ നമുക്ക് ഒരു ക്രിട്ടിക്കൽ കെയർ കൃത്യമായി നൽകി കഴിഞ്ഞാൽ വലിയൊരു അളവ് വരെ ആ 5 മുതൽ 10% ആൾക്കാരിൽ ഒരു 60-70% ആൾക്കാരെ രക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പൊ അവർക്ക് കൃത്യമായി നേരത്തെ തന്നെ ഈ രോഗം തുടങ്ങിയിട്ട് ശ്വാസം മുട്ടൽ തുടങ്ങുമ്പോൾ തന്നെ ICU കെയർ കൊടുത്തു കഴിഞ്ഞാൽ നോൺ ഇൻവേസീവ് വെന്റിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് തിരികെ ജീവിതത്തിലേക്ക് എത്താൻ കഴിയും. പക്ഷെ അവര് ഈ പറഞ്ഞ ഈ വെന്റിൽ ഈ പറഞ്ഞ ICU കെയർ കൊടുക്കാതെ അവര് ഓരോ ആംബുലൻസിലോറും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുമ്പോൾ ഒരു ICU കെയർ കിട്ടാതെ വരുമ്പോൾ അവര് അത് തിരിച്ച് പലപ്പോഴും ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ വളരെ ലേറ്റായി പോവുകയും പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ മാറിപ്പോവുകയും ചെയ്യുകയാണ്. മാത്രമല്ല പലപ്പോഴും ഒക്കെ ആൾക്കാർ ഗ്യാസ്പിംഗ് ആയിട്ടാണ് മരിക്കാറാവുമ്പോഴൊക്കെയാണ് പലപ്പോഴും നമുക്ക് അവരെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇവരെ ആൾക്കാർ ബന്ധുക്കൾക്ക് എത്തിക്കാൻ കഴിയുന്നത്. ഇത് ICU ബെഡുകളുടെ കുറവ് വളരെയധികം ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. കാരണം നമുക്ക് നേരത്തെ അറിയാം, നേരത്തെ 1400 ആവുമ്പോൾ 40 പേരാണെങ്കിൽ ഇപ്പോ 2000 ആവുമ്പോൾ ഈ 100 കഴിഞ്ഞിട്ടാണ് മരണം നിൽക്കുന്നത്. അപ്പോ ഇത് ഈ മരണനിരക്ക് കൂടുന്നത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകാം അത് കൂടുന്നതിന്റെ കാരണം മതിയായ ചികിത്സ മതിയായ പരിചരണം അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് ബഹുഭൂരിപക്ഷം പേർ സംഭവിക്കുന്നത്. ഇത് ഇറ്റലിയും മറ്റേ സ്പെയിനും അമേരിക്കയിലൊക്കെ പോലെ തന്നെ സിസ്റ്റംസ് നമ്മുടെ ആശുപത്രികൾക്ക് അകത്തുള്ള ICU ബെഡുകൾ പോരാതെ വരുന്നു വന്നത് കൊണ്ട് ആൾക്കാർക്ക് വഴിയിൽ മരിക്കേണ്ടിരുന്ന വരുന്ന അവസ്ഥ ഇവിടെ സംജാതമായി കഴിഞ്ഞു എന്നാണ് ഞാൻ പറയേണ്ടത്. എത്ര ഭീതിധനമാണ് മുംബൈയിലെ അവസ്ഥ, മഹാനഗരങ്ങളുടെ അവസ്ഥ. ആളുകൾക്ക് ആശുപത്രിയിലെത്താൻ കഴിയുന്നില്ല, കിടക്ക കിട്ടുന്നില്ല, ആംബുലൻസിൽ കിടന്ന് മരിക്കേണ്ടി വരുന്നു. സത്യത്തിൽ നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്, ദുസ്ഥിതിയാണ് രാജ്യത്ത് ഈ മഹാനഗരങ്ങളിൽ ഉള്ളത്. ഡോക്ടർ ബിപിൻ കൃഷ്ണൻ, ചെന്നൈയിലും ഏതാണ്ട് 2 ആഴ്ചയിൽ രോഗികൾ ഇരട്ടിയാവുന്ന സ്ഥിതിയാണ്. കൂടുതൽ കൂടുതൽ രോഗികൾ ഉണ്ടാവുന്നു. ചെന്നൈ നഗരം വീണ്ടും ലോക്ക്ഡൗണിലേക്ക് പോകുന്നു. മറ്റ് 3 ജില്ലകൾക്കൊപ്പം ഈ മാസം അവസാനം വരെ അടച്ചിടുന്നു. ഡോക്ടർ വിപിൻ കൃഷ്ണൻ ജോലി ചെയ്യുന്ന അപ്പോളോ ആശുപത്രിയിലടക്കം ഇപ്പോൾ കോവിഡ് രോഗികളുണ്ട്. എന്താണ് പൊതുവെ നഗരത്തിൽ ഈ കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ട് കാണാനാവുന്നത്? അതെ, ഡോക്ടർ രാകേഷ് ഗോപാലിനോടുള്ള ചോദ്യം. യെസ് ഡോക്ടർ രാകേഷ് ഗോപാൽ, ചെന്നൈ അപ്പോളോ ആശുപത്രി. ഞാനിപ്പോൾ കേട്ടതുപോലെ ബോംബെയിലോ ഡൽഹിയിലോ ഉള്ളതുപോലെയുള്ള ഒരു അവസ്ഥ ഇപ്പോൾ ഇവിടെ ഇല്ല ചെന്നൈയിൽ. ഭാഗ്യത്തിന് ഇന്ന് ഏതാണ്ട് 44 മരണം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകളുടെ എണ്ണം 2000 വരുന്ന എങ്കിലും കൂടി ഇവിടെ ആശുപത്രി ബെഡുകൾ ഇല്ലാത്ത അവസ്ഥയോ അല്ല ICU ബെഡുകൾ ഇല്ലാത്ത അവസ്ഥയോ ഇല്ല, നിലവിലില്ല. കേരളത്തിലെ പോലെ തന്നെയുള്ള വളരെ ശക്തമായ ഒരു ആരോഗ്യ സംരക്ഷണ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ആവണം ഇപ്പോഴും നമുക്ക് ബെഡ് കിട്ടാത്ത അവസ്ഥയൊന്നും ഇവിടെ ഇല്ല. ആളുകൾ തെരുവിൽ മരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ആംബുലൻസിൽ മരിക്കുന്നത് പോലെയുള്ള അവസ്ഥയൊന്നും ഇതുവരെ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ ഉണ്ടാകുന്ന കേസുകളെ ഒരു 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 നല്ലൊരു ശതമാനത്തെയും നമുക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകി സുഖപ്പെടുത്തി വിടാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ വെന്റിലേറ്റർ എല്ലാം വേണ്ടി വരുന്ന രോഗികളുടെ മരണ നിരക്ക് മറ്റ് സ്ഥലങ്ങളിലെയും പോലെ ഇവിടെയും കൂടുതലായിരിക്കാം. ഒരു 2 ആഴ്ച മുമ്പ് വരെ ഒരു 50-70% ആളുകൾ വരെ വെന്റിലേറ്റർ ക്രിട്ടിക്കലായിട്ടുള്ള ആളുകളുടെ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് സ്ഥിരമായ അതേ തരത്തിൽ നിലനിന്ന് പോകുന്നില്ല. ഇന്നും ഇന്നലെയുമായിട്ട് ഒരുപാട് പുതിയ ആശുപത്രികളിലെ ബെഡുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നേഴ്സുമാരുടെയോ ഡോക്ടർമാരുടെയോ ഒരു ക്ഷാമം അനുഭവപ്പെടുന്ന അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. പലപ്പോഴും നാട്ടിൽ നിന്ന് ആളുകൾ വിളിച്ച് ചോദിക്കുമ്പോൾ എപ്പോഴും ഇവിടെ വല്ലാത്ത അപകടകരമായ തീർച്ചയായും കേസുകൾ കൂടുന്നുണ്ട്. കേസുകൾ കൂടുന്നത് കൊണ്ട് ഗവൺമെന്റിന് ഇപ്പോൾ പ്രത്യേകിച്ച് 2-ാമത് ഒരു ഒരു ലോക്ക്ഡൗൺ അല്ലെങ്കിൽ സ്ട്രിക്ട് ആയിട്ടുള്ള ഒരു എൻഫോഴ്സ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ശരിയാണ്, പക്ഷേ കാര്യങ്ങൾ വളരെ നിയന്ത്രണ വിധേയമാണ് ഇവിടെ. നമുക്ക് ഡോക്ടർ രാകേഷ് ഒരു സുഹൃത്തിൻ്റെ അനുഭവം, മലയാളിയെ ഒരു സുഹൃത്തിൻ്റെ അനുഭവം കഴിഞ്ഞ ദിവസം കേട്ടു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്തിനെ ആശുപത്രിയിലാക്കാൻ വേണ്ടി പോയതാണ്.
ചെന്നൈയിലെ ഒരുപാട് സ്വകാര്യ ആശുപത്രികളിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളിലൊക്കെ കയറി ഇറങ്ങി നടന്നു. ഒരു ബെഡുമില്ല, പലയിടത്തും കാത്തുനിന്നു, അറിയാവുന്നവരെയൊക്കെ വിളിച്ചു നോക്കി, പ്രവേശിപ്പിക്കാനാവുന്നില്ല. അങ്ങനെ ഒരുപാട് അലഞ്ഞ ശേഷമാണ് ഒരു ആശുപത്രിയിൽ ഒരു ബെഡ് കിട്ടിയത്, അവിടെ അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ ആശുപത്രികളിൽ ആവശ്യത്തിന് കിടക്കയുണ്ട്, ആശുപത്രികളിൽ ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ട്, വേണ്ടത്ര ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നത് ഈ സുഹൃത്തിൻ്റെ അനുഭവത്തിൽ ചെന്നൈ നഗരത്തിൽ വിശ്വാസയോഗ്യമായി തോന്നുന്നില്ല ഡോക്ടർ രാകേഷ്? വിശ്വാസയോഗ്യമല്ല എന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നത്, പ്രധാനപ്പെട്ട നമ്മൾ ട്രീറ്റ്മെൻറ് തുടങ്ങിയ സമയത്ത് ചെന്നൈയിലെ പ്രധാനപ്പെട്ട കാവേരി ഹോസ്പിറ്റൽ, അപ്പോളോ ഹോസ്പിറ്റൽ, MIOT ഹോസ്പിറ്റൽ, ഈ ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് കൊറോണ ബെഡുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്കുള്ളിൽ സർക്കാർ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഗവൺമെൻറ് ആശുപത്രികളിലും ബെഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വെന്റിലേറ്റർ കെയർ വേണ്ടി വരുന്ന രോഗികൾക്ക് ഒരു പക്ഷേ ഇപ്പോൾ ഇന്നലെയോ മിനിഞ്ഞാന്നോ അപ്പോളോ ഹോസ്പിറ്റലിൽ ആ കൂടെ ഉണ്ടായിരുന്നത് വെന്റിലേറ്റർ ബെഡ് ഉണ്ടായിരുന്നത് 3 ബെഡുകൾ മാത്രമായിരുന്നു. നമ്മൾ 3 രോഗികളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പല രോഗികളെയും അത്തരത്തിൽ അഡ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അത് അപ്പോളോ ഹോസ്പിറ്റലിൽ മാത്രമുള്ളൊരു ഒരു ഒരു പ്രത്യേക ഒരു സംഭവമാണ്. ഈ അപ്പോളോയുടെ തന്നെ ചെന്നൈയിലെ 2 ആശുപത്രികളിൽ, ഞാൻ ഈ സുഹൃത്തിന്റെ കാര്യം പറഞ്ഞതാണ്, ചോദിച്ചപ്പോൾ ആദ്യം ബെഡില്ലായിരുന്നു, പിന്നീട് മറ്റു പല ആശുപത്രികളിലും പോയി ബെഡ് കിട്ടിയിരുന്നില്ല. കാരണം എല്ലായിടത്തും രോഗികളാണ്. രോഗികളുണ്ട്, അത് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇന്നലത്തെ അവസ്ഥയിൽ 3 ബെഡുകളാണ് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നത്. ആ 3 ബെഡുകൾ നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുതിയൊരു റീനൽ വാർഡ് നമ്മളിപ്പോൾ ഇതിന് കോവിഡ് ചികിത്സയ്ക്കായി തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ കൂടെ. കോവിഡ് പോസിറ്റീവായ പല ആളുകളോടും ചെന്നൈയിലെ അധികാരികൾ പറയുന്നത് പരമാവധി വീട്ടിലിരിക്കൂ, എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുകൾ, ശ്വാസതടസ്സം ഉണ്ടായാൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് നോക്കാമെന്നാണ് ഈ ആരോഗ്യ പ്രവർത്തകരൊക്കെ അവരോട് പറയുന്നതും അങ്ങനെയാണ്. ഇല്ല, എപ്പോഴും നമ്മൾ ഒരു കൊറോണ ഒരു ആൾ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഉടനെ അയാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഒരു സംഭവം ഇല്ല. ശരിക്ക് പറഞ്ഞാൽ നമ്മൾ അസുഖം വന്നാൽ, കൊറോണ വന്നാൽ ഒരു നല്ല ശതമാനം, 97% ആളുകൾക്കും പ്രധാനമായിട്ടും ഒരു രോഗലക്ഷണവും കാണാറില്ല. ചെറിയ പോലെ പനിയോ അല്ലെങ്കിൽ ചുമയോ, ശ്വാസ തടസ്സം, ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് താഴുക, ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടാവാറില്ല. നമുക്ക് ഒരുപാട് അസുഖമായിട്ട് വരുന്നവർ അല്ലെങ്കിൽ അവർക്ക് ക്രിട്ടിക്കൽ കെയർ ആവശ്യമുള്ള ആളുകളുടെ ശതമാനം വളരെ കുറവാണ്. അങ്ങനെയുള്ള രോഗികളെ മാത്രമേ ലോകത്ത് എല്ലായിടത്തും അഡ്മിറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ലോകത്തൊരു രോഗികളുടെ എണ്ണം കൂടുമ്പോഴാണല്ലോ ആശുപത്രികളിലേക്ക് വരാമെന്ന് പറയുമ്പോൾ വരേണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 44 പേരാണ് മരിച്ചത്. ചെന്നൈയിലാണെങ്കിൽ 35 പേരാണ് മരിച്ചത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വന്ന കണക്കാണ് ഞാൻ പറയുന്നത്. ശരിയാണ്, ഇന്ന് 44 മരണം ഉണ്ടായിട്ടുണ്ട്, അത് 35 മരണം ചെന്നൈയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വെന്റിലേറ്ററിൽ മാറ്റപ്പെടുന്ന രോഗി അയാൾക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യത ഒരു 50% മുതൽ 70% വരെയാണ്. ഇപ്പോൾ നമ്മൾ ചെന്നൈ എന്ന് പറയുന്നത് കൊച്ചിയെ എല്ലാം വെച്ച് നോക്കിയാൽ അതിൻ്റെ 10 ഇരട്ടിയോളം വലിപ്പമുള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റിയും ഒരുപാട് കൂടുതലാണ്. എന്നിരുന്നാലും ബോംബെയോ ഡൽഹിയോ പോലെയുള്ളൊരു അവസ്ഥ ഇവിടെ ഇല്ല. ഇവിടെ വളരെ ശക്തമായ ആശുപത്രി സംവിധാനവും ഗവൺമെന്റ് സംവിധാനവും ഉണ്ട്. ഈ ലോക്ക്ഡൌൺ വീണ്ടും കൊണ്ടുവരുന്നത് എന്തിനാണ് ഡോക്ടർ? വീണ്ടും 2 ആഴ്ച കൂടി ലോക്ക്ഡൌൺ. കേസുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് ഏതാണ്ട് 50 കേസുകൾ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ആ അവസ്ഥ വിട്ടിട്ട് ഇന്ന് ഒരുപാട് കേസുകൾ ഉണ്ടാവുന്നുണ്ട്. കേസുണ്ടാവുന്നില്ല എന്ന് ആരും പറയുന്നില്ല. 2000-ത്തിനടുത്തോളം കേസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ കൈകിട്ട് പോകുന്നതിന് മുന്നാടി പോകുന്നതിന് മുൻപേ നമ്മൾ അതിന് വേണ്ട ഒരു ഒരു പ്രതിവിധി തേടണമല്ലോ. അതുകൊണ്ടാണ് ലോക്ക്ഡൌൺ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ചില പ്രധാന പ്രദേശങ്ങളിലെ, ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മാർക്കറ്റ് കോയമ്പേടിൻ്റെ മാർക്കറ്റിൽ, അതൊരു ഹോട്ട്സ്പോട്ട് ആയിരുന്നു. അവിടെ നിന്ന് ഒരുപാട് ആളുകൾക്ക് അസുഖം വന്നിട്ടുണ്ട്. അവരുടെ കോൺടാക്ട് വഴി ഒരുപാട് ആൾക്ക് സ്പ്രെഡ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സ്റ്റേറ്റിലെ വളരെ വളരെ ആളുകൾ കൂടിച്ചേർത്ത് താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നമ്മളത് ഭാവിയിൽ നമ്മൾ ഒറ്റയടിക്ക് അടച്ചു പൂട്ടിയാൽ, ഇനിയും ഒരു 4 ദിവസത്തെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ അടച്ചു പൂട്ടിയാൽ വീണ്ടും ആളുകളെ ഒരു എന്താ പറയുക ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ആയിട്ട് പുറത്തുപോയി ഒരുപാട് കോണ്ടാക്ട് ഉണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് 4 ദിവസം നമ്മൾ ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് 2 ആഴ്ചകളും അടച്ചു പൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ഒരു പക്ഷേ ഏറ്റവും ശരിയായ തീരുമാനമാണ്. അത് ഇവിടെയുള്ള എപ്പിഡമിയോളജിക്കൽ യൂണിറ്റിൻ്റെ എല്ലാം ശക്തമായ ഒരു റെക്കമെൻഡേഷൻ കൊണ്ടാണ് ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്.
ഡോക്ടർ അരുൺ, മൂന്ന് മഹാനഗരങ്ങളിലെ യഥാർത്ഥ സ്ഥിതിയാണ് ഈ ആരോഗ്യ പ്രവർത്തകർ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ലോക്ക്ഡൗണിന് ശേഷം രോഗികളുടെ എണ്ണം വളരെ വളരെ കൂടുന്നു, കൂടുതൽ കൂടുതൽ വ്യാപനമുണ്ടാകുന്നു. ഡോക്ടർ സന്തോഷ് പറയുന്നതനുസരിച്ചാണെങ്കിൽ മുംബൈയിൽ സമൂഹ വ്യാപനം നടന്നു കഴിഞ്ഞു. ഇതൊക്കെ നാം പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. ഈ രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് എല്ലാ ആരോഗ്യ വിദഗ്ധരും കണക്ക് കൂട്ടിയ അതേ രീതിയിൽ തന്നെയാണോ? നമ്മൾ ഇതിനെ, ഈ പാൻഡമിക്കിനെ നേരിട്ട രീതി, ഇന്ത്യ നേരിട്ട രീതി അത്ര ശരിയായിരുന്നില്ല. നമ്മുടെ ലോക്ക്ഡൗൺ വളരെ പെട്ടെന്നും വളരെ നേരത്തെയുമായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ മറ്റ് ഡോക്ടർമാരൊക്കെ പറഞ്ഞ പോലെ വളരെ കുറച്ച് കേസുകൾ ഉള്ളപ്പോൾ തന്നെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ലോക്ക്ഡൗൺ കൊണ്ടുവന്നു. പക്ഷേ ആ അതിനുള്ളിൽ തന്നെ, ആ ലോക്ക്ഡൗൺ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ വേണ്ടത്ര കേസ് ഡിറ്റക്ട് ചെയ്തിരുന്നില്ല. രോഗവ്യാപനം തടയാൻ വേണ്ടിയിട്ട് രോഗികളെ ഐസൊലേറ്റ് ചെയ്തിരുന്നില്ല. ടെസ്റ്റിൻ്റെ നമ്പറുകൾ വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോക്ക്ഡൗൺ വളരെ നേരത്തെ ആയിപ്പോയി, അത് കുറച്ച് സിവിയറായിപ്പോയി. പ്രത്യേകിച്ച് നമ്മൾ വളരെ സിവിയറായിട്ട് പെട്ടെന്ന് ലോക്ക്ഡൗൺ നടത്തുമ്പോൾ എല്ലാവരും പാനിക് ചെയ്യുന്നു, എല്ലാവരും എല്ലാം സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഓടുന്നു, മറ്റ് അന്യദേശ തൊഴിലാളികളെല്ലാം ബസ് സ്റ്റാൻഡുകളിലും ട്രെയിനിനൊക്കെ പിടിക്കാൻ ഓടിപ്പോകുന്നു. അങ്ങനെ ഒരു വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാക്കുകയാണ് ചെയ്തത് ലോക്ക്ഡൗൺ. ആൾക്കൂട്ടം കുറയ്ക്കുകയല്ല ഉണ്ടായത്, നമ്മുടെ ഈ മഹാനഗരങ്ങളിലൊക്കെ ആൾക്കൂട്ടം കൂടിയപ്പോൾ ഈ രോഗവ്യാപനം കൂടുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനൊപ്പം തന്നെ നമുക്ക് സിവിയറായിട്ടുള്ള ലോക്ക്ഡൗൺ കുറേ കാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലായതോടുകൂടി, നമ്മുടെ എക്കണോമി വല്ലാതെ മോശമായതോടുകൂടി നമുക്ക് ലോക്ക്ഡൗൺ കുറച്ച് പിൻവലിക്കേണ്ടി വന്നു. എങ്കിലും പിൻവലിച്ചതും രീതിയിലും ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ തന്നെ ചെന്നൈ വീണ്ടും വരാൻ പോവുകയാണ് ലോക്ക്ഡൗൺ, ഡൽഹിയിൽ വീണ്ടും വരാൻ പോവുകയാണ് ലോക്ക്ഡൗൺ. അപ്പോൾ വീണ്ടും ഇങ്ങനെയുള്ള പോയിന്റുകൾ നമുക്കറിയാം, ആകെ പ്രധാനമായിട്ട് നാലോ അഞ്ചോ നഗരങ്ങളിലാണ് ഇന്ത്യയിൽ പ്രധാനമായ കേസുള്ളത്. മുംബൈ, ചെന്നൈ, ഡൽഹി, അഹമ്മദാബാദ്, പിന്നെ ഇൻഡോറും അതുപോലെ ഒന്നോ രണ്ടോ സ്ഥലങ്ങളും മാത്രം, പൂന, ഇങ്ങനെയുള്ള ചില സിറ്റീസിൽ മാത്രമേ ഈ കാര്യമായിട്ട് കേസ് വളരെയധികമുള്ളൂ. അപ്പോൾ ആ സിറ്റികളെ നമ്മൾ പൂർണ്ണമായിട്ട് വീണ്ടും അടച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് കുറച്ചുകൂടി രക്ഷപ്പെടാൻ സാധിക്കും. നമ്മളിവിടെ പ്രശ്നങ്ങൾ പറ്റിയത് ഇപ്പോൾ കേരളത്തിൽ ചെയ്ത പോലെയുള്ള തുടക്കത്തിൽ ആ മാർച്ച് 8-നും മാർച്ച് 25-നും ഇടയിലുള്ള കോണ്ടാക്ട് ട്രേസിങ്, അതായത് രോഗികളെ കണ്ടുപിടിക്കുക, അവരെ കോണ്ടാക്ട് ട്രേസ് ചെയ്യുക, അവരെ ഐസൊലേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും അവിടെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവരുടെ ഒരു കഴിവുകേടാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ ഇത് വളരെയധികമാണ്, പോപ്പുലേഷൻ വളരെയധികമാണ്, വളരെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പൊതുജന ആരോഗ്യ സംവിധാനം അത്ര ശക്തമല്ല. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ട് അവർ വേണ്ട രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അവർ ഇത്ര പ്രശ്നമുണ്ടായത്. ഇനി നമുക്ക് ഇനി എന്ത് ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഇനി ചെയ്യേണ്ടത് വീണ്ടും ഐസൊലേഷൻ, അതായത് പോസിറ്റീവായിട്ടുള്ള ആളുകൾ ആശുപത്രിയിലേക്ക് ഓടിപ്പോകേണ്ട കാര്യമില്ല, ഐസൊലേറ്റ് ചെയ്യുക, സെൽഫ് ഐസൊലേഷൻ. പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത് പോസിറ്റീവായിട്ടുള്ള രോഗികളെ 20% ഫസ്റ്റ് ഡേ അവർ പോസിറ്റീവായ അന്ന് മുതൽ തന്നെ കംപ്ലീറ്റ് ഐസൊലേറ്റ് ചെയ്താൽ ആ നഗരത്തിലെ ICU ബെഡിൻ്റെ ആവശ്യം 40% കുറയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഓരോ ആൾ ഐസൊലേറ്റ് ചെയ്യുന്നതും ആ നഗരത്തിലെ ICU ബെഡിൻ്റെ ആവശ്യത്തും അല്ലാതെ കുറയ്ക്കാൻ സാധിക്കും. ആ ഒരു പോസിറ്റീവായിട്ടുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരും സെൽഫ് ഐസൊലേറ്റ് ചെയ്താൽ 80% ICU ബെഡിൻ്റെ ആവശ്യം കുറയ്ക്കാൻ സാധിക്കും എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് സെൽഫ് ഐസൊലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നഗരങ്ങളിലെല്ലാം ഉള്ള പോസിറ്റീവായിട്ടുള്ള ആളുകൾ പോസിറ്റീവ് കണ്ടെത്തുമ്പോൾ തന്നെ അവർ സെൽഫ് ഐസൊലേറ്റ് ചെയ്യുക, വീട്ടിൽ മിണ്ടാതിരിക്കുക, ചുറ്റുമുള്ള ആരുമായിട്ട് യാതൊരു സമ്പർക്കവും പാടില്ല. രണ്ടാഴ്ച സെൽഫ് ഐസൊലേറ്റ് ചെയ്താൽ അവർക്ക് ഈ രോഗവ്യാപനം നമുക്ക് തടയാൻ സാധിക്കും. ഇനി മുന്നോട്ട് പോകേണ്ടത് ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ വീണ്ടും കുറച്ച് സ്ട്രിക്റ്റായിട്ട് ലോക്ക്ഡൗൺ വെക്കേണ്ടി വരും എന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ, ഈ പരിശോധനയുടെ കാര്യം, പരിശോധനയുടെ എണ്ണം കുറയുന്നത് നേരത്തെ സംസാരിച്ച പലരും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ രോഗക്കണക്കുകൾ നോക്കിയാൽ ഈ പരിശോധന എന്നത് അത്ര പ്രധാനമായ ഒന്നല്ല എന്നാണോ? അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണത്. അത് പോസിറ്റീവായിട്ടുള്ള ആൾ സെൽഫ് ഐസൊലേറ്റ് ചെയ്യണം. അയാൾ പോസിറ്റീവാണെന്ന് അറിയണമെങ്കിൽ പരിശോധിക്കണ്ടേ? അപ്പോൾ പോസിറ്റീവ് ആയാൽ സെൽഫ് ഐസൊലേറ്റ് ചെയ്താൽ അത്രയും ICU ബെഡിന്റെ ആവശ്യം കുറയും എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. കണ്ടെത്തുന്ന രോഗികളുടെ പോസിറ്റീവായിട്ടുള്ള ആളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഇല്ല. ഇപ്പൊ ഡൽഹിയിൽ കഴിഞ്ഞ ഒരു ഒരാഴ്ചയായിട്ട് ഒരു 5000-5000 താഴെയാണ് പരിശോധിച്ചത്. ഇന്നലെ മാത്രം 7500. ഇപ്പൊ ബോംബെയിൽ പറഞ്ഞു 4000 കട്ട് ഓഫ് കൊടുത്തിരിക്കുന്നത്, അതിലധികം പരിശോധിക്കേണ്ടെന്നാണ് പറയുന്നത്. ഇവിടെയെല്ലാം പോസിറ്റിവിറ്റി റേറ്റ് അറൌണ്ട് 30-35% ആണ്. ഇപ്പോൾ 3 പരിശോധിച്ചാൽ ഒരാൾക്ക്, അല്ലെങ്കിൽ ചിലതിൽ 2 പരിശോധിച്ചാൽ ഒരാൾക്കൊക്കെ പോസിറ്റീവ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പരിശോധനകൾ വളരെയധികം കൂട്ടി
പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ സെൽഫ് ഐസൊലേറ്റ് ചെയ്താൽ ഈ വ്യാപനം കുറയ്ക്കാൻ പറ്റും. മറ്റേ ഡോക്ടർ പറഞ്ഞ മാതിരി വെന്റിലേറ്ററിലെല്ലാം വന്ന് എത്തിക്കഴിഞ്ഞാൽ അത് സർവൈവ് ചെയ്യുന്ന പെർസെൻറ്റേജ് വളരെ കുറവാണ്. 50% പേരും മരിക്കും അല്ലെങ്കിൽ 70% പേരും മരിക്കും വെന്റിലേറ്ററിൽ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് വെന്റിലേറ്റർ നമ്പർ വേണം, ശരിയാണ്. എങ്കിലും അതിനേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ടെസ്റ്റിങ്ങും ഐസൊലേഷനുമാണ്. ഇനി ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ട്രേസിങ് സ്ഥിതിയൊക്കെ അവിടെ പോയി, പക്ഷെ ടെസ്റ്റ് ചെയ്ത ആളുകൾ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഒരു 14 ദിവസത്തിന് സെൽഫ് ഐസൊലേറ്റ് ചെയ്താൽ തന്നെ ഈ രോഗവ്യാപനം കാര്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. അതിന് ടെസ്റ്റിംഗ് വളരെയധികം കൂട്ടേണ്ടതാണ്. 3-4 ആയിട്ട് കൂട്ടിയാലേ നമുക്ക് ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബിപിൻ, ദില്ലിയിൽ നേരത്തെ മുംബൈയിലെ കാര്യം പറഞ്ഞതുപോലെ ആർക്ക് രോഗമുണ്ട് ആർക്ക് രോഗമില്ല എന്നറിയാത്ത സ്ഥിതിയാണോ? കാണുന്നവരിലൊക്കെ രോഗമുണ്ടെന്ന് സംശയിക്കേണ്ട രീതിയിലാണോ അവിടെ കാര്യങ്ങൾ പോകുന്നത്? വിനു, സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യമന്ത്രി തന്നെ കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, 50% രോഗികൾക്ക് എവിടെ നിന്നാണ് രോഗം വന്നത് എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇതൊരു സമൂഹ വ്യാപനമാണോ എന്ന് ചോദിച്ചാൽ അത് ആരോഗ്യ പ്രവർത്തകരും കൃത്യമായി പറയേണ്ടത് ICMR ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ടെസ്റ്റിങ്ങുകളുടെ എണ്ണത്തിനെ കുറിച്ച് വിനു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഡൽഹിയിൽ ആകെ 42 ലാബുകൾക്കാണ് ടെസ്റ്റിങ്ങിനുള്ള അനുമതിയുള്ളത്. അതിൽ 17 പബ്ലിക് സെക്ടറിലും 25 പ്രൈവറ്റ് സെക്ടറിലുമാണ്. അതിൽ തന്നെ 8 ലാബുകളോട് പുതിയ സാമ്പിളുകൾ സ്വീകരിക്കേണ്ട എന്ന് ആണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് അമിത്ഷാ, ബഹുമാനപ്പെട്ട അമിത്ഷാ, മീറ്റിംഗ് വിളിക്കുകയും 6.5 ഇരട്ടിയായി ടെസ്റ്റിംഗ് ഉയർത്താനുള്ള ശ്രമം ഉണ്ടാവുകയും ചെയ്യും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇത്രയും ഒരു വലിയൊരു സംഖ്യയിലേക്ക് ഈ ടെസ്റ്റിംഗ് ഉയർത്താൻ കഴിയുന്നത് ഈ 42 ലാബുകൾ വെച്ചിട്ട് എന്നുള്ളത് വലിയ സംശയകരമായൊരു കാര്യമാണ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം, ഏഷ്യാനെറ്റ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വാർത്തയുണ്ട് വ്യാജ PPE കിറ്റുകളിലെ. ഡൽഹിയിലും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നഗരങ്ങളിലെല്ലാം ആരോഗ്യ പ്രവർത്തകരിലേക്ക് ഈ രോഗം വ്യാപിക്കുന്നതിനുള്ള വലിയ രീതിയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ വ്യാജ PPE കിറ്റുകളുടെ, നിങ്ങളുടെ തന്നെ റിപ്പോർട്ടുകൾ പ്രകാരം വ്യാജ PPE കിറ്റിൻ്റെ പേരിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ലെഫ്റ്റനന്റ് ഗവർണർ സംസ്ഥാന സർക്കാരിനോട് ഈ വിഷയം അന്വേഷിക്കണം എന്ന് കൃത്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു അന്വേഷണവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഗുരുതരമായൊരു സാഹചര്യമാണ്, കാരണം ഇത്തരത്തിൽ വ്യാജ PPE കിറ്റുകൾ വളരെ വില കുറഞ്ഞുകൊണ്ട് പ്രൈവറ്റ് ആശുപത്രികൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ വലിയൊരു ഭൂരിപക്ഷം ആരോഗ്യ പ്രവർത്തകരും കോവിഡ് ബാധിതരായി മാറാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ കണക്കുകൾ പ്രകാരം ഏകദേശം 2 മില്യൺ അലോപ്പതിക് ഡോക്ടർമാരും 3 മില്യൺ നഴ്സുമാരുമാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് കേന്ദ്ര ഗവൺമെൻറ് രാജ്യസഭയിൽ വെച്ച രേഖകൾ പ്രകാരമാണ്. അതിൽ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് 1500 രോഗികൾക്കാണ് ഇന്ത്യയിലുള്ളത്. WHO റെക്കമെൻഡഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 1:1000 ആണ്. അവിടെ തന്നെ 500 കുറവ് കൃത്യമായി വന്നു കഴിഞ്ഞു. 1.7:1000 ആണ് നമ്മുടെ നിലവിലുള്ള നഴ്സുമാരുടെ റേഷ്യോ. അതുതന്നെ വളരെ കൃത്യമായി കുറവാണ്. അതുതന്നെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ കുറവ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരിലേക്ക് ഈ രോഗം വലിയ രീതിയിൽ വ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ അത് ഈ കോവിഡ് രോഗികളെ ചികിത്സിക്കാൻ ആരോഗ്യ പ്രവർത്തകർ ആശുപത്രിയിൽ ഇല്ലാത്ത ഒരു സാഹചര്യം വരും. അത് ആരോഗ്യരംഗം താറുമാറാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും. വിനു, ഈ PPE കിറ്റുകളുടെ കാര്യം പറഞ്ഞു. കേരളത്തിലും ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധ ഉണ്ടായപ്പോൾ നമ്മുടെ PPE കിറ്റുകളുടെ ഗുണനിലവാരവും പരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയും അക്കാര്യം ശുപാർശ ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ തന്നെ ഒരു റിപ്പോർട്ട് സൂചിപ്പിച്ചത്. പക്ഷേ എല്ലാ ഗുണനിലവാരവും ഉറപ്പാക്കിയാണ് ഇത് വാങ്ങുന്നതെന്ന് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനും പറയുന്നത്. അതുകൊണ്ട് ഈ വ്യാജ PPE കിറ്റുകൾ, ഗുണനിലവാരം കുറഞ്ഞ PPE കിറ്റുകൾ എല്ലാ സ്ഥലങ്ങളിലും എത്തിയോ അത് ആരോഗ്യ പ്രവർത്തകർക്കാകെ ഭീഷണിയാണോ എന്ന് ഇനി വരും ദിവസങ്ങളിലെ മനസ്സിലാവുകയുള്ളൂ. വിപിൻ തന്നെ കോവിഡ് ബാധിതനായിരുന്നു. വിപിൻ, ഈ രോഗാവസ്ഥയിൽ എങ്ങനെയായിരുന്നു, ചികിത്സ എവിടെയായിരുന്നു, അതുകൂടി പറയാമോ? ആദ്യമായിട്ടാണ് ഒരു ചാനലിൽ കൂടി ഞാൻ എൻ്റെ ഒരു രോഗത്തിനെ കുറിച്ചിട്ടുള്ള വിവരം പറയുന്നത്. അത് ഏഷ്യനെറ്റിലൂടെ ആയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഞാനൊരു ചെറിയൊരു ഡിവൈസ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഈ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ചെറിയ ഡിവൈസ് വെച്ചാണ് ഞങ്ങൾ, ഞാനും എൻ്റെ വൈഫും രണ്ടുപേരും പോസിറ്റീവ് ആയിരുന്നു. ഈ ഒരു ഡിവൈസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിലുള്ള ഓക്സിജൻ്റെ അളവ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് വളരെ സിമ്പിൾ ഡിവൈസാണ്, പൾസ് ഓക്സിമീറ്റർ എന്ന് പറയും. ഇതിൽ കൃത്യമായി കാണുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഓക്സിജൻ്റെ അളവ് ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തും. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു ക്വാറൻറ്റൈൻ ഉണ്ടായിരുന്നത്. എന്തെങ്കിലും ഇങ്ങനെ ഓക്സിജൻ്റെ അളവ് കുറയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഉടനടി ആശുപത്രിയിൽ എത്തണമെന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നും നമ്മുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറഞ്ഞതിൻ്റെ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ വീട്ടിൽ തന്നെ ക്വാറൻറ്റൈനിലായിരുന്നു. എന്തായാലും രോഗത്തിൽ നിന്നും മുക്തി നേടി എനിക്കും ഞാനും എൻ്റെ വൈഫും രണ്ടുപേരും രോഗമുക്തി നേടിയിരിക്കുകയാണ്.
അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത് വളരെ സിമ്പിൾ ഡിവൈസാണ്, ഇത് ഒന്ന് വാങ്ങി വെക്കുന്നത് നല്ലതാണ്, ഇത് വലിയൊരു കോസ്റ്റ്ലി അല്ല, 500 മുതൽ 1000 രൂപ വരെ ഇത് കിട്ടാനുണ്ട്. പിന്നു എത്ര ദിവസം എടുത്തു നെഗറ്റീവ് ആവാൻ? 15 ദിവസം. ഉപയോഗിച്ച ഓക്സിജൻ അളവ് നോക്കുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണോ? നമ്മളത് റെക്കമെൻഡ് ചെയ്യണോ? പലപ്പോഴും പൊതുജനത്തിന് അത് ഉപയോഗിക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒരുപാട് പാനിക് ഉണ്ടാവുകയേ ഉള്ളൂ. ഇപ്പോൾ ഡൽഹിയിൽ തന്നെ പല ആളുകളും വെന്റിലേറ്റർ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. അതോ നമ്മൾ വെന്റിലേറ്ററുകൾ ഉണ്ടാക്കിയത് കൊണ്ടോ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാതെ വെന്റിലേറ്റർ മാത്രം ഹോസ്പിറ്റൽ ഉണ്ടാക്കി വെച്ചിട്ടോ കാര്യം ഒന്നും അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ നമ്മൾ ഒരു ഒരു പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ എല്ലാവരും പൾസ് ഓക്സിമീറ്റർ വാങ്ങി സ്വയം ഓക്സിജൻ ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്ര നമ്മൾ ഒരു PPE ഉപയോഗിച്ച് രോഗം തടയുക എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാവുന്നത്. നമ്മൾ എല്ലാവരോടും ഒരു പൾസ് ഓക്സിമീറ്റർ വാങ്ങിക്കുക അല്ലെങ്കിൽ വെന്റിലേറ്റർ വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നമ്മളൊരു ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു സയന്റിഫിക് അതോറിറ്റി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ അരുൺ എന്തോ പറയാൻ, മറുപടി പറയാൻ? എന്റെ അഭിപ്രായത്തില് ഞാൻ വിപിനോട് യോജിക്കുകയാണ്. അതായത് എല്ലാവരും വാങ്ങിക്കണം എന്നല്ല, ഞാൻ ഇപ്പോൾ ഡൽഹി പോലെയുള്ളൊരു സ്ഥലം ബെഡില്ല, മുംബൈ പോലൊരു സ്ഥലം ബെഡില്ല, നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ പൊതുവേ ഇപ്പോൾ എല്ലാ ന്യൂയോർക്കിലാണെങ്കിലും ലണ്ടനിലാണെങ്കിലും എല്ലാം ചെയ്തിരിക്കുന്നവർ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോട് വീട്ടിൽ ഐസൊലേറ്റ് ചെയ്യാൻ പറയുകയാണ്. വീട്ടിലും ഇണ്ടാതിരിക്കുക. അവർ പൾസ് ഓക്സിമീറ്റർ അവർ പറയുന്നില്ല, അവർ പറഞ്ഞത് ശ്വാസം മുട്ടൽ വരുമ്പോൾ റെസ്പിറേറ്ററി റേറ്റ് നോക്കുക. റെസ്പിറേറ്ററി റേറ്റ് അതായത് ശ്വാസത്തിൻ്റെ താളത്തിൽ ഇത് കൂടിക്കൊണ്ട ഒരു 25-30 ആയിട്ട് മിനിറ്റിൽ നമ്മൾ വലിച്ചുകൊണ്ടിരിക്കേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ ആംബുലൻസിൽ വിളിക്കുക. എന്നാൽ അതിൻ്റെ തന്നെ വേറെ രൂപമാണ് ഈ പൾസ് ഓക്സിമീറ്റർ. നമ്മുടെ പൾസ് ഓക്സിമീറ്റർ ഉണ്ടെങ്കിൽ ഒരു ഈ ഓക്സിജൻ സാച്ചുറേഷൻ നമുക്കൊരു ഒരു 90 താഴെ കുറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ 90 എന്ന് വെച്ചോളൂ, 90 താഴെ കുറയുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമാണെന്ന് മനസ്സിലാക്കുകയും ആ സമയത്ത് ആംബുലൻസിനെ വിളിച്ചാലും മതി. 80% ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. 80% ആൾക്കാർക്ക് വീട്ടിൽ മിണ്ടാതിരുന്നാൽ മതി, പാരസെറ്റമോൾ കഴിച്ചാൽ മതി, ചുമയുടെ കാര്യം മരുന്ന് കഴിച്ചാൽ മതി. അപ്പൊ അവരെല്ലാം പോയി ആശുപത്രിയിൽ പോയി കെട്ടിക്കിടക്കേണ്ട ആവശ്യമില്ല. ഇത് ഒന്നുകിൽ പൾസ് ഓക്സിമീറ്റർ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ശ്വാസം മുട്ടൽ കൂടുമ്പോൾ ഉള്ളിൽ ആശുപത്രിയിൽ പോയാൽ മതി. കാരണം ഈ നമ്മൾ ഈ ശ്വാസം വലിക്കുന്നതിന്റെ തോത് കൂടിയിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് വാസ്തവത്തിൽ സാച്ചുറേഷൻ ഡ്രോപ്പ് ഉണ്ടാവുന്നത്. സാച്ചുറേഷൻ ഡ്രോപ്പ് ഉണ്ടാവുന്നത് നമ്മുടെ ഈ ശ്വാസം വലിക്കുന്നതിന്റെ തോത് കൂടി 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 അത് കുറച്ചുകൂടെ വലിയ ഒരു 30 മുകളിലോ 36 മുകളിലോ എത്തുമ്പോഴൊക്കെയാണ് ഈ സാച്ചുറേഷൻ ഡ്രോപ്പ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ ഈ സാച്ചുറേഷൻ ഡ്രോപ്പ് ചെയ്തതിന് മുമ്പ് തന്നെ ആശുപത്രി എത്തുന്നതാണ് നല്ലത്. ഈ പറയുന്നത് ശ്വാസം മുട്ടൽ ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു സംഭവമാണ്. നമുക്ക് ശ്വാസം മതിയായ തോതിൽ എടുക്കാൻ കഴിയുന്നില്ല. നമ്മുടെ മസിൽസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഇവിടെ നമുക്ക് ശ്വാസം വലിക്കുന്നതിനെ ഒരു ആയാസകരമായി തോന്നുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ പലപ്പോഴും നമ്മൾ ഇവിടെ പൾസ് ഓക്സിമീറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 100% തന്നെ ആയിരിക്കാനാണ് സാധ്യത. അത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ക്ഷീണിച്ചു പോയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡിസ്നിയ ഈ പറഞ്ഞ അതായത് ശ്വാസം മുട്ടൽ ഉണ്ടാവുന്ന ആ ഒരു തോത് തന്നെയാണ് എപ്പോഴും എടുക്കേണ്ടത്. ശ്വാസതടസ്സം കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ രോഗി ആശുപത്രി സമീപിക്കുന്നത് തന്നെയാണ് നല്ലത്. തനിയെ ഒരു ഒരു ഡയഗ്നോസിസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അത് ഒരു നല്ല കാര്യമായിരിക്കില്ല. ഇതില് ഈ കോവിഡിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചുള്ള ഒരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞൊരു ഒരു ഒരു സംഭവം കൂടെ ഉണ്ട്. അതായത് ശരീരത്തിലെ ഓക്സിജൻ അളവ് കുറയും, പക്ഷേ പേഷ്യന്റിന്റെ സിംപ്റ്റംസ് ഒന്നും ഉണ്ടാവില്ല. അത് അവർ അവർ അങ്ങനെയുള്ള രോഗികളെ നമുക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യവുമില്ല. നമ്മൾ സാച്ചുറേഷന്റെ ലെവൽ മാത്രം ഒരു ഒരു നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് പരിശോധിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പെർട്ടൈസ് ഇല്ലാത്ത ഒരാളുകൾ ഒരാള് അത് ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ ഒരു ഏഷ്യനെറ്റ് പോലെ ഒരു ചാനലിൽ കൂടെ നമ്മൾ ആളുകളോട് പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കാൻ പറഞ്ഞാൽ നാളെ മുതൽ അത് വാങ്ങിക്കാൻ ഒരുപാട് തിരക്കുണ്ടാവും. നമ്മൾ നമ്മുടെ സിസ്റ്റംസ് അതുകൊണ്ട് കൂടുതൽ ഫ്ലഡഡ് ആവുകയേ ഉള്ളൂ. നമുക്ക് അസുഖമായിട്ട് തോന്നിയാൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. വിനു എനിക്ക് മറുപടി പറയാൻ അവസരം തരണം. ഞാൻ പൾസ് ഓക്സിമീറ്റർ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തതല്ല. വിനു എന്നോട് എങ്ങനെയാണ് നിങ്ങൾ സർവൈവ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സർവൈവ് ചെയ്ത ഒരു രീതി ഏഷ്യാനെറ്റിന്റെ പ്രേക്ഷകർക്ക്
ഞാൻ പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഡൽഹിയിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ 20,000-ത്തോളം പേര് ഹോം ഐസൊലേഷനിലാണ് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തൊരു പ്രശ്നം, വലിയ കൊള്ളയാണ് പ്രൈവറ്റ് ആശുപത്രികൾ ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് നടത്താൻ ശ്രമിക്കുന്നത്. ഞാൻ കൃത്യമായി പറഞ്ഞാൽ മാക്സ് ഹോസ്പിറ്റലിൻ്റെയും മെഡാൻഡ ഹോസ്പിറ്റലിൻ്റെയും അതുപോലെ സരോജ ഹോസ്പിറ്റലിൻ്റെയും ഒക്കെ വലിയ വലിയ ഫ്ലെക്സുകൾ നമ്മൾ പിന്നെ ഈ ഇതിൻ്റെ ഡിജിറ്റൽ രൂപങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ ഇപ്പം സുലഭമായി വിനുവിനൊക്കെ ശ്രദ്ധിച്ചാൽ ലഭിക്കുന്നതാണ്. അതിൽ ഒരു ജനറൽ വാർഡിൽ 25,000 രൂപയാണ് ഒരാൾക്ക് ഈ കോവിഡ് രോഗിക്ക് വേണ്ടി ചാർജ് ചെയ്യുന്നത്. ഐ സി യു വിത്തൌട്ട് വെന്റിലേറ്റർ അവർ ചാർജ് ചെയ്യുന്നത് ഒരാൾക്കൊരു ദിവസം 53,000 രൂപയാണ്. ഐ സി യു വെന്റിലേറ്റർ വേണ്ട ഒരാൾക്ക് ഏകദേശം 75,000-ത്തോളം രൂപയാണ് ഒരു ദിവസം ചാർജ് ചെയ്യുന്നത്. വലിയ കൊള്ളയാണ് പ്രൈവറ്റ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ ആരെങ്കിലും ഒരു ബെഡിന് വേണ്ടി വിളിച്ചാൽ ആദ്യം ഒരു ബെഡില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. 5 ലക്ഷം രൂപ അവരുടെ ടേബിളിൽ വെക്കുന്ന ഒരു സാഹചര്യത്തിൽ തനിയെ ബെഡ് ഉണ്ടാവുന്നതായിട്ട് നമ്മൾ പല ചാനലുകളിലും കണ്ടു, പല ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 150,000 രൂപ നിങ്ങൾക്ക് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഹോം കെയർ കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ഇത് വലിയൊരു മാഫിയ, വലിയൊരു തട്ടിപ്പ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇത്ര വളരെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ അത് വരാം. ഒരു ചെറിയ ഇടവേള അത്യാവശ്യമാണ്, അത് കഴിഞ്ഞ് ഞാൻ ഉടൻ വരാം. ഡോക്ടർ രാകേഷ്, സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവാണ് ശ്രീ വിപിൻ പറഞ്ഞത്, അതിൽ പ്രതികരിക്കണമെന്നാണ് ഡോക്ടർ രാകേഷ് പറഞ്ഞത്. അതെ, ഞാൻ എനിക്കതിനെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് സ്വകാര്യ ആശുപത്രികൾ ഒരുപാട് കൊള്ള ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു സ്വകാര്യ ആശുപത്രിയുടെ അവരുടെ എന്താണ് അതിൻ്റെ റോൾ നമുക്ക് ഈ അവസരത്തിലുള്ളതെന്ന് നമ്മൾ പരിശോധിക്കണം. ഒരു രോഗിയെ, കൊറോണ അഫക്ട് ചെയ്തിട്ടുള്ള ഒരു രോഗിയെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ടി വരുന്ന 24 hours ഡോക്ടേഴ്സ്, ജൂനിയർ ഡോക്ടർ, കൺസൾട്ടൻസ്, നേഴ്സസ്, സപ്പോർട്ടീവ് സ്റ്റാഫ്, ടെക്നീഷ്യൻസ്, ഈവൻ അവിടുത്തെ നമ്മുടെ ഹൗസ് കീപ്പിംഗ് ആളുകൾ, ഇതുപോലുള്ള എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് PPE പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് വേണം. ഇതിന് മാത്രം എക്സ്ട്രാ ഒരുപാട് ചിലവ് വരും. ഏതാണ്ട് എനിക്കറിയാവുന്ന കണക്കനുസരിച്ച് ഏതാണ്ട് 15,000 രൂപ മുതൽ 20,000 രൂപ വരെ ആ പ്രൊട്ടക്ഷൻ ഡിവൈസിന് മാത്രം ചിലവ് വരും. സ്വകാര്യ ആശുപത്രിയിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഏത് സർക്കാരിൻ്റെ ശ്രീചിത്ര പോലുള്ള ആശുപത്രി ആയാലും, അമൃത പോലുള്ള ആശുപത്രി ആയാലും, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള ആശുപത്രി ആയാലും, അതിന് ഒരു നമ്മൾ JCI പോലെയുള്ള ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ പോലെയുള്ള ഒരു 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 അന്താരാഷ്ട്ര സംഘടനകൾ അതിനെ നമ്മൾ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് ആ ഒരു തരത്തിൽ ആ ഒരു ലെവലിലാണ് അതിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അതിന് ഒരുപാട് ഒരുപാട് പൈസ ചിലവാകുന്നുണ്ട്, ഒരുപാട് തുക ചിലവാകുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ലോകത്ത് ഒരു ആശുപത്രിയും കൊള്ള ലാഭം ഉണ്ടാക്കുന്നില്ല. ഈ അമേരിക്കയിൽ എല്ലാം കോർപ്പറേറ്റ് ആണ്, എല്ലാത്തിനും ലാഭേച്ഛയോട് മാത്രം പ്രവർത്തിക്കുന്ന സംഘടനകളാണ് അവിടെ ഉള്ളത്. പക്ഷെ അമേരിക്കയിൽ അമേരിക്കയിൽ കോർപ്പറേറ്റ് ആശുപത്രികൾ ഇല്ല, കാരണം ആശുപത്രികൾ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നില്ല. നമുക്ക് രാകേഷിന്റെ ആശുപത്രിയിൽ രോഗി കോവിഡ് എത്ര രൂപ ചിലവ് വരും? ഡോക്ടർ സന്തോഷിലേക്ക് ഞാൻ വരാം. ഞാൻ ആശുപത്രിയുടെ കൃത്യമായ ബില്ലിനെ കുറിച്ച് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല. പക്ഷെ എനിക്ക് പറയാൻ കഴിയുന്നത്, അവിടെ വരുന്ന ഒരു ചിലവ് നമുക്ക് ഒരു ഒപ്റ്റിമമായിട്ടുള്ള ഒരു വെന്റിലേറ്റർ കെയറോ അല്ല ICU എല്ലാത്തിലും ഒരു ഒരു വേൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് കെയർ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിന് ചിലവ് വരുന്നുണ്ട്. പക്ഷേ ഈ ആശുപത്രിക്ക് ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളെ പോലുള്ള ആൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും നല്ല കെയർ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് എത്ര ചെലവ് വരുന്ന ഡോക്ടർ അല്ല നിശ്ചയിക്കുന്നത്. തീർച്ചയായും 10 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം ഒക്കെയാണ് ഓരോ രോഗികൾക്ക് നൽകേണ്ടി വരുന്നത് സ്വകാര്യ ആശുപത്രികളുടെ ചികിത്സയ്ക്ക്. ഒരു വെന്റിലേറ്റർ കെയറിൽ ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിൽ ആയാൽ അതിന് ഏതാണ്ട് 20 ദിവസത്തോളം വെന്റിലേറ്റർ കെയർ ആവശ്യമായി വരുന്നുണ്ട്. ഓരോ ദിവസവും കൃത്യമായി എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ബില്ല് എത്രയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഒരു ഡോക്ടർക്കോ ഒരു ഒരു സ്ഥാപനത്തിലോ ഒരു ഓർഗനൈസേഷനോ ചെയ്യാൻ കഴിയുന്നത് ആ രോഗികൾക്ക് ഏറ്റവും നല്ല ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോളോ ആശുപത്രി ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റിലുള്ള ആശുപത്രിയാണ്, നമുക്ക് ആ ഒരു അതിന്റെ നിലവാരമുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ ഇവിടെ വരുന്നതും. ആശുപത്രികൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ഇപ്പൊ നമ്മൾ ശ്രീധർ ആശുപത്രി ആയാലും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും അതൊരു ഒരു സാധാരണ ജനറൽ ആശുപത്രിയേക്കാൾ കൂടുതൽ ഫെസിലിറ്റി ഉള്ള സ്ഥലമാണ്. അവിടെ കൂടുതൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുണ്ട്. അങ്ങനെയുള്ള രോഗികളെ മാത്രമേ അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഈ അതിന് വരുന്ന ചെലവ് വരുന്നത് യഥാർത്ഥത്തിൽ അത് ഒരു നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ഗവൺമെന്റോ
അതുപോലുള്ള ഏജൻസികളോ ഓർഗനൈസേഷനോ ആണ് ഇത് ചെയ്യേണ്ടത്. അല്ലാതെ ആശുപത്രികൾ കൊള്ളയടിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് അമേരിക്കയിൽ കോർപ്പറേറ്റ് ആശുപത്രി ഇല്ലാത്തത്? നമ്മൾ ഒരു ഏത് ആശുപത്രിയാണ് കൊള്ളലാഭം ഉണ്ടാക്കുന്നത്? അങ്ങനെ അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് അതിലല്ലേ വരേണ്ടത്? ഒറ്റ സെക്കൻഡ് തന്നാൽ മതി, വിനു ഒറ്റ സെക്കൻഡ് എനിക്ക് തരണം. ഞാൻ വിനുവിന്റെ മൊബൈലിലേക്ക് ഇപ്പൊ അതിന്റെ ഒരു താരിഫ് അയച്ചിട്ടുണ്ട്. വിനു പറ്റുമെങ്കിൽ അതൊന്ന് കാണിക്കണം. ഇത് നീതീകരിക്കാവുന്ന ഒരു തുകയാണോ എന്ന് മാത്രം ഒന്ന് ആ ബഹുമാനപ്പെട്ട നമ്മുടെ ഡോക്ടർ രാകേഷ് ഗോപാൽ എനിക്ക് പറഞ്ഞു തന്നാ മതി. ഹലോ, താരിഫ് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഡൽഹിയിലെ ആശുപത്രിയിൽ നിന്നുള്ള ഒരു ടാരിഫ് ഞാൻ നമ്മുടെ പല സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടിട്ടുണ്ട്. ആ തുക പലർക്കും ഞാൻ ഇത് പ്രൈവറ്റ് ആശുപത്രികളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് കണ്ണടച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്നെ പോലുള്ള ഒരു ആരോഗ്യ പ്രവർത്തകന് സാധിക്കില്ല. അതുകൊണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിനകത്ത് ഒരു അഭിപ്രായം നമുക്ക് ഇതിനകത്ത് ഇത് ഈ ഒരു കോവിഡ് കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നമ്മുടെ കേരളത്തിലെ അവസ്ഥ എടുക്കുമ്പോൾ നമുക്കറിയാം, അവിടെ നമ്മുടെ എല്ലാ ചികിത്സയും നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ മേഖലയിൽ നിന്നാണ് നടക്കുന്നത്. അത് അവര് കേരളത്തിലെ പ്രത്യേകതയുണ്ട്, തീർച്ചയായും പ്രത്യേകതയുണ്ട്. കാരണം കേരളത്തിനകത്തുള്ള മുഴുവൻ ചികിത്സയും ഈ പറയുന്ന ഈ ഐസൊലേഷൻ അടക്കം, ക്വാറന്റൈൻ അടക്കം, ബഹുഭൂരിപക്ഷം ഈ പറഞ്ഞ ആൾക്കാർക്ക് ഒരു ചെലവും വരാതെ തന്നെയാണ് ആ ചികിത്സയടക്കം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതിന്റെ റിസോഴ്സിംഗ് കണ്ടെത്തുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് റിസോഴ്സിംഗ് കണ്ടെത്തുന്നത്. അതൊരു ഇവിടെ മുംബൈയിലും നേരത്തെ പരിശോധിച്ച് നോക്കുമ്പോൾ വാസ്തവത്തിൽ അങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ ഇതൊരു ഈ ഒരു കാലഘട്ടത്തില് ജനങ്ങളിൽ നിന്നും പൈസ ഉണ്ടാക്കുന്ന ഒരു ഒരു അവസരമായിട്ട്, അത് എത്ര തന്നെ പൈസ ആയാലും ശരി, അത് ഉണ്ടാക്കുന്ന അവസരമായിട്ട് ഒരു സ്വകാര്യ ആശുപത്രിയും എടുക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ ഒരു ചികിത്സയുടെ ഭാഗമായിട്ട്, ഒരു വൈദ്യശാസ്ത്ര നൈതികതയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കേണ്ടതാണ്. കാരണം ഇത് ഉണ്ടാക്കുന്ന രൂക്ഷമായ പ്രശ്നങ്ങൾ, അത് അവർക്ക് ഈ പറഞ്ഞ ഒന്ന് സ്വന്തമായ വരുമാനം, ഈ വരുന്ന ആർക്കൊക്കെ എന്തെങ്കിലും വരുമാനം ഉള്ള ഒരു അവസ്ഥയാണെങ്കിൽ അത് സമ്മതിക്കാം. ഒരു മിക്കവാറും എല്ലാവർക്കും തന്നെ അവർ സ്വന്തമായ വരുമാനം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ ഇത് എങ്ങനെയാണ് ഇത് റിസോഴ്സിംഗ് കണ്ടെത്തേണ്ടതെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നമ്മൾ ഇതിന്റെ അവസാനമായി എത്തും. കാരണം സ്വകാര്യ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലവുണ്ട്. നേരത്തെ മറ്റേ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ഓക്സിജൻ സപ്ലൈ വേണം, വെന്റിലേറ്റർ വേണം, ബെഡ് വേണം, അവിടെ ജീവനക്കാർക്ക് പൈസ കൊടുക്കണം, ശമ്പളം കൊടുക്കണം, PPE കിറ്റ് ഉണ്ടാക്കണം, N95 മാസ്ക് ഉണ്ടാക്കണം, ഇതെല്ലാം ചിലവ് തന്നെയാണ്. പക്ഷെ ആ ചിലവ് എവിടെ നിന്ന് എടുക്കുക? ഇവിടെയാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം. നമ്മൾ ഇത് സർക്കാരുകളെല്ലാം തന്നെ ഈ സമയത്ത് ചികിത്സ സൗജന്യമായി കൊടുക്കാനായിട്ട് മുന്നോട്ട് വരേണ്ടത് തന്നെയാണ്. അതിന് പൈസ എവിടെ നിന്ന് കണ്ടെത്തണമെന്ന് ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. നമ്മുടെ GDP യിൽ നിന്നും 1% താഴെയാണ് നമ്മൾ ആരോഗ്യ രംഗത്തേക്ക് ചിലവഴിക്കൊണ്ടിരിക്കുന്നത്. അത് മാറ്റിയിട്ട് ഈ പറഞ്ഞ അതേസമയം അപ്പുറത്ത് നമ്മൾ നോക്കുക, ഡിഫൻസിന് വേണ്ടി ചിലവാക്കുന്നത് എത്രയാണ്? 25% നമ്മൾ ഡിഫൻസിന് വേണ്ടിയിട്ട് ഡിഫൻസിലേക്ക് ഈ പറയുന്നത് ചിലവാക്കുന്നത്. ആ ഡിഫൻസിൽ ചിലവാക്കുന്ന പൈസ, അത് നേരത്തെ വാസ്തവത്തിൽ പറഞ്ഞ ഈ പറയുന്ന ഈ രോഗത്തിന് വേണ്ടിയിട്ടുള്ള റിസർച്ചിന് നേരത്തെ ചിലവാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ രോഗം വരുന്നതിനെ അവസാനിപ്പിക്കാൻ വരുന്നു. ഇനിയെങ്കിലും സർക്കാർ എല്ലാം ചെയ്യേണ്ടത് എന്താ? ഈ പറയുന്ന അവരുടെ ഈ പറഞ്ഞ കയ്യിലിരിക്കുന്ന ഏത് പൈസയായാലും നോക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ അതിർത്തികളൊക്കെ അപ്രസക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ പറഞ്ഞ യുദ്ധമൊന്നും ഈ പറഞ്ഞ ഈ എന്തിനു വേണ്ടി യുദ്ധം നടത്തുന്ന ഇതിന് ഈ പറഞ്ഞ യുദ്ധ അതിർത്തിക്ക് അപ്പുറത്തേക്ക് കടന്നു വന്ന് കോവിഡ് എല്ലാവരും നിന്ന് തുടങ്ങിയില്ലേ? എല്ലാവരെയും കൊന്നു കൊടുക്കി തുടങ്ങിയില്ലേ? ഇനി ഇപ്പൊ അതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ആ മേഖലകളിൽ മറ്റ് ആവശ്യമില്ലാത്ത മേഖലകളിൽ ചിലവഴിക്കുന്ന മുഴുവൻ പൈസയും എടുത്തിട്ട് ഇവിടെ കൊടുക്കണം. ശരിക്കും വേണ്ടത് എന്താണ്? ഈ പറയുന്ന ഇപ്പോൾ ഏറ്റവും നല്ല സംവിധാനങ്ങൾ ഉള്ളത് ഈ പറഞ്ഞ അപ്പോളോ പോലെ അല്ലെങ്കിൽ വലിയ വലിയ ആശുപത്രികൾ തന്നെയാണ് ഏറ്റവും നല്ല സംവിധാനങ്ങൾ ഉള്ളത്. ആ സംവിധാനങ്ങൾ മുഴുവൻ സർക്കാർ അവർക്ക് വേണ്ട പൈസ കൊടുത്തിട്ടോ അവർക്ക് വെച്ചിട്ടോ അവരുമായി സാങ്കേതിക തടസ്സമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഡോക്ടർ അരുൺ, ഈ മൂന്ന് മഹാനഗരങ്ങളിലെയും രോഗാവസ്ഥ നാം കണ്ടു. നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ മറ്റു ചില നഗരങ്ങളും ഇതേ അവസ്ഥയിലാണ്. പക്ഷേ ചികിത്സ അത് സർക്കാർ ഒരുക്കുന്ന സംവിധാനങ്ങളിൽ പര്യാപ്തമാകുന്നില്ല. സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകേണ്ടി വരുന്നു. അത് നേരത്തെ ശ്രീ വിപിൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ആളുകൾക്ക് താങ്ങാനാവാത്ത സ്ഥിതിയിലേക്ക് വരുന്ന ഒരു ദുരവസ്ഥ കൂടി അവിടെ ഉണ്ട്.
ഞാൻ ഡോക്ടർ സന്തോഷ് പറഞ്ഞതിനോട് ഒരുവിധം അനുകൂലിക്കുകയാണ്. അതായത് ഇങ്ങനത്തെ ഒരു പാൻഡമിക്കിൻ്റെ ഒരു ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും സ്വകാര്യ ആശുപത്രികളായാലും ആരും ഒരു കൂടുതലായിട്ടുള്ള ലാഭം എടുക്കാനോ അല്ലെങ്കിൽ ലാഭം എടുക്കാൻ തന്നെ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ട ചെലവ് മാത്രം വേണ രോഗികളിൽ നിന്ന് ഈടാക്കാം, പക്ഷെ അത് തന്നെ പലപ്പോഴും ഈടാക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഒന്നുകിൽ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നോ സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്നോ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ഇങ്ങനെയുള്ള വലിയൊരു ബില്ല് ഒരിക്കലും കൊടുക്കാത്ത രീതിയിൽ കോവിഡ് രോഗികളെ ചികിത്സിക്കേണ്ടതാണ്. അത് ഏത് എല്ലാ സ്വകാര്യ ആശുപത്രിയിലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇതിലൊരു പ്രധാന പാഠം ഡോക്ടർ സന്തോഷം പറഞ്ഞ മാതിരി നമ്മുടെ ആരോഗ്യ ബഡ്ജറ്റ് വളരെ 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 ശുഷ്കമാണ്. 1% താഴെയാണ്. ലോകത്തിലെ ഏറ്റവും കുറവ് ആരോഗ്യത്തിന് ചെലവാക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുമേഖല ആരോഗ്യ മേഖല ശക്തിപ്പെടുത്താതെ ഇത്തരം ഒരു പാൻഡമിക്കിനെ നമുക്ക് ഒരിക്കലും നേരിടാൻ സാധിക്കില്ല. നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിപ്പോൾ. നമ്മൾ വിചാരിച്ച പണ്ട് ഈ വൻ നഗരങ്ങളിലൊക്കെ 7-star ആശുപത്രികളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് അവരുടെ ആരോഗ്യമൊക്കെ സുഖമായിട്ട് ഇരിക്കുമെന്നുള്ളതാണ്. അങ്ങനെയല്ല. ഈ ആരോഗ്യം ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ആരോഗ്യം മെച്ചപ്പെടണമെങ്കിൽ ഒന്ന് പൊതുമേഖല നല്ല ശക്തമായിരിക്കണം, അതുപോലെ തന്നെ സർക്കാർ കൂടുതലായിട്ട് ആരോഗ്യത്തിന് ചെലവാക്കണം. നമ്മുടെ ധാരാളം ഫീൽഡ് സ്റ്റാഫ് വേണം. വലിയ വലിയ ഡോക്ടർമാർ, വലിയ വലിയ ഡിഗ്രിയുള്ള ഡോക്ടർമാരും വലിയ വലിയ വെന്റിലേറ്ററുകളോ വലിയ വലിയ ഫെസിലിറ്റീസോ വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് ആരോഗ്യരക്ഷാ പ്രവർത്തകർ ഫീൽഡിൽ ഇറങ്ങിയിട്ട് പ്രവർത്തിക്കണം. കേരളത്തിൻ്റെ ഒരു ഗുണം അവിടെയാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ ഇപ്പോഴും അത് വളരെ കാര്യമായിട്ട് വ്യാപിക്കാതിരുന്നത് നമ്മുടെ ഫീൽഡ് സ്റ്റാഫിൻ്റെ ഗുണമാണ്. പ്രത്യേകിച്ച് അതിൽ JPH ഉണ്ടാവാം, JHI ഉണ്ടാവാം, ആശാ വർക്കർമാരുണ്ടാവാം. അവരെല്ലാം തന്നെ ആളുകളെ ഐസൊലേറ്റ് ചെയ്യാനും ക്വാറന്റൈൻ ചെയ്യാനും പ്രേരിപ്പിക്കുകയും ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് ടെസ്റ്റ് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റിയത്. ഇങ്ങനെ ഒരു പാൻഡമിക്കിൽ നമ്മൾ ടെസ്റ്റ് ട്രേസ് ഐസൊലേറ്റ് ട്രീറ്റ് എന്നാണ് പറയുന്നത്. അതിൽ ഈ ട്രീറ്റ്മെന്റിന് സത്യം പറഞ്ഞാൽ വലിയ കാര്യമില്ല. ഓക്സിജൻ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാന ട്രീറ്റ്മെന്റ്. അതിനുള്ള സംവിധാനം എല്ലാ സ്ഥലത്തും ഉണ്ടാവണം. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഞാൻ വീണ്ടും പറയുന്നു ടെസ്റ്റ് ട്രേസ് ഐസൊലേറ്റിനാണ്. അത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പാൻഡമിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പൊതുമേഖല ശക്തമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഭൂരിഭാഗം ഈ പാൻഡമിക് പെട്ടെന്ന് നമുക്ക് ഒതുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാൻഡമിക് നമുക്ക് പൊതുമേഖല ആരോഗ്യരംഗത്തെ പൊതുമേഖലയുടെ പ്രാധാന്യത്തിനെ അണ്ടർലൈൻ ചെയ്യുന്നതാണ് ഈ പാൻഡമിക്. അത് ശരിയാണോ? ഇറ്റലി പോലെയുള്ള ഏതാണ്ട് 100%, UK പോലെയുള്ള 100% ഗവൺമെന്റ് കൺട്രോളിലുള്ള സ്ഥലങ്ങളിൽ ഈ പാൻഡമിക്കിനെ കാര്യമായി നേരിടാൻ സാധിച്ചിട്ടില്ല. പൂർണ്ണമായും അമേരിക്ക പോലെയുള്ള ഒരു പ്രൈവറ്റ് കെയർ കൂടിയും ഈ സെയിം അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിലാണ് നമ്മൾ വ്യക്തമായിട്ടുള്ളത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പൊതുമേഖല ആരോഗ്യ മേഖലയും മറ്റ് ബാക്കിയുള്ള ഈ പറഞ്ഞ ഗ്രാസ് റൂട്ട് ലെവൽ സിസ്റ്റംസും ഏറ്റവും നന്നായിട്ട് പോയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ്. നിങ്ങൾ എടുത്ത് വിയറ്റ്നാം എടുത്ത് പരിശോധിച്ചാൽ എങ്ങനെയാണ്, കൊറിയ എടുത്ത് പരിശോധിച്ചാൽ എങ്ങനെയാണ്, സിംഗപ്പൂർ എടുത്ത് പരിശോധിച്ചാൽ എങ്ങനെയാണ്, കേരളം തന്നെയാണ്. ഇറ്റലിയിലും ഈ അമേരിക്കയിലും പ്രധാന പ്രശ്നം എന്താ? ഈ പറഞ്ഞ പൊതുമേഖല തന്നെ ഇല്ല. ഈ പറയുന്ന സ്വകാര്യവൽക്കരിച്ച് ആശുപത്രികൾ മാത്രമായിട്ട് ആരോഗ്യ രംഗം അവശേഷിപ്പിച്ചതിന്റെ പരിണത ഫലമാണ് ഇന്നിപ്പോ അമേരിക്കയും ഈ പറയുന്ന ഇറ്റലിയും സ്പെയിനും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റലിയിലും സ്പെയിനിലും ഉള്ളത് സ്വകാര്യ മേഖല അല്ലല്ലോ. പൊതുജന ആരോഗ്യ സംവിധാനങ്ങൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ക്വാറന്റൈൻ ഏർപ്പെടുത്താനുള്ള സംവിധാനമുണ്ടോ? ഐസൊലേഷൻ ഏർപ്പെടുന്ന സംവിധാനമുണ്ടോ? കോണ്ടാക്ട് ട്രേസിംഗ് ഉള്ള ആളുണ്ടായിരുന്നു അവിടെ? ഇതാണ് ചോദ്യം. അല്ലാതെ അവിടെ സ്വകാര്യ മേഖലയിലോ അല്ലെ സർക്കാർ മേഖലയിലോ ആശുപത്രികൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെ പൊതുജന ആരോഗ്യ മേഖല ശക്തിപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഈ പറയുന്ന അവിടെ വന്നിറങ്ങുന്ന എല്ലാ രോഗബാധിതരെയും അങ്ങനെ സാധ്യതയുള്ള എല്ലാവരെയും ഈ നമ്മൾ ചെയ്തതുപോലെ പിടിച്ച് കൃത്യമായിട്ട് ഐസൊലേഷൻ വെക്കുകയും അവരെ കോണ്ടാക്ട് ട്രേസിംഗ് ചെയ്ത് അവരെയും ഐസൊലേഷൻ വെക്കുകയും ഈ പറയുന്ന സമൂഹത്തിലേക്ക് രോഗം ഇറങ്ങിച്ചെല്ലാതിരിക്കാൻ നോക്കുകയും ചെയ്യാൻ പറ്റുമായിരുന്നു. ഇറ്റലിയിലും UKയിലും പൊതുമേഖല തന്നെയാണ്, വളരെ ശരിയാണ്. പക്ഷേ ഈ ഹെൽത്ത് പ്രൊമോഷൻ വേണ്ടിയിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ ഇവിടെ ഉള്ള JHI JPHN എന്നുള്ള ഗ്രൂപ്പില്ലേ, അങ്ങനെയുള്ള ഹെൽത്ത് വർക്കേഴ്സിൻ്റെ അളവ് വളരെ വളരെ കുറവാണ്. അപ്പം അങ്ങനെയുള്ള വർക്കേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ എയർപോർട്ടിൽ നിന്ന് വരുന്നവരോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ആളുകളെ പിടിച്ച്
ഐസൊലേറ്റ് ചെയ്യാനോ ക്വാറന്റൈൻ ചെയ്യാനോ സാധിക്കുകയുള്ളൂ. അല്ലാതെ ചികിത്സ പൊതുമേഖലയിലാണ്, ഫ്രീ ആണ്, അതെല്ലാം നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ചികിത്സയിലല്ല ഇതിൽ പ്രാധാന്യം, അതാണ്. ഈ പാൻഡമിക്കിന്റെ പ്രാധാന്യം ചികിത്സയിലേ അല്ല, പാൻഡമിക്കിന്റെ പ്രാധാന്യം ടെസ്റ്റിംഗ്, ട്രേസിംഗ്, ഐസൊലേഷനിലാണ്. അസുഖം തടയുന്നതാണ് ഏറ്റവും നല്ല, ഏറ്റവും വലിയ കാര്യം. അതാണ് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം. അസുഖം വന്നു കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് സ്വകാര്യ ആശുപത്രികളുണ്ട്, സർക്കാർ ആശുപത്രികളുണ്ട്. സർക്കാരിന്റെ തന്നെ പല ലെവലിലുള്ള ആശുപത്രികളുണ്ട്. വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, പി ജെ ചണ്ഡിഗഡ്, എസ് ഇ ടി, ഇതുപോലുള്ള വലിയ ഓർഗനൈസേഷനുകളുണ്ട്. ഇതൊരു എന്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ല കാര്യമാണ്. നമുക്ക് സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും രണ്ടിന്റെയും നല്ല കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ശ്രീ വിപിൻ കൃഷ്ണൻ, ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ദില്ലി ഇതിനെ എങ്ങനെ അതിജീവിക്കുമെന്നാണ് ശ്രീ വിപിൻ കരുതുന്നത്? ശ്രീ വിനു, ഈ ഡൽഹിയിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജൂലൈ 31 കൂടി ഏകദേശം 5.5 ലക്ഷം കോവിഡ് രോഗികൾ ഉണ്ടാകുമെന്നാണ് ഔദ്യോഗികമായി സർക്കാർ പോലും പറയുന്ന കണക്കുകൾ. അതുകൊണ്ട് നിലവിലുള്ള 10,000 ബെഡുകൾ എന്നത് നമുക്ക് വളരെയധികം ബെഡുകളായി ഉയർത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ 7,000 ടെസ്റ്റ് എന്നുള്ളതിൽ നിന്നും നമ്മളൊരു മഹാരാഷ്ട്രയിലെയോ തമിഴ്നാട്ടിലെയോ പോലെ 16,000 അല്ലെങ്കിൽ 14,000 ആ ഒരു ലെവലിലേക്ക് ഈ ടെസ്റ്റുകളെ ഉയർത്തേണ്ടിയിരിക്കുന്നു. വെന്റിലേറ്ററുകളുടെ എണ്ണം വളരെയധികം വർദ്ധിപ്പിക്കേണ്ടിരിക്കും. കാരണം ഇത്രയും വലിയ രോഗികൾ വന്നാൽ സ്വാഭാവികമായും അവർക്ക് ICU കെയർ വേണ്ടി വരും, വെന്റിലേറ്റർ കെയർ വേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ സ്വകാര്യ മേഖലയും അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ മേഖലയിലുമുള്ള എല്ലാ ആശുപത്രികളും ശക്തിപ്പെടേണ്ടതുണ്ട്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ തന്നെ സൂചിപ്പിച്ചത്, നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ രാകേഷ് പറഞ്ഞതിനോട് ഒരു പ്രതികരിക്കാൻ ഒരു അര സെക്കൻഡ് എനിക്ക് തരണം വിനു. പറഞ്ഞോളൂ. ഒരു 30 സെക്കൻഡ് എനിക്ക് തരണം. കാരണം അദ്ദേഹം നേരത്തെ പൊതുമേഖലയെക്കുറിച്ച് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടു. ശ്രീ വിനു, എനിക്ക് അദ്ദേഹത്തോട് തിരിച്ച് ചോദിക്കാനുള്ളത്, UK NHS ട്രസ്റ്റാണ് ഈ ആരോഗ്യ മേഖല കൈകാര്യം ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു രോഗി ചികിത്സ കിട്ടാത്തതിൻ്റെ പേരിൽ UK മരിച്ചതായി നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പക്ഷേ ഡൽഹിയിൽ, മധ്യപ്രദേശിലുള്ള ഒരു വ്യക്തി 5 ആശുപത്രികൾ, പ്രൈവറ്റ് ഉൾപ്പെടെയുള്ള ആശുപത്രികളുടെ വാതിലുകൾ മുട്ടിയപ്പോൾ അദ്ദേഹത്തിന് ബെഡ് കൊടുക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം മധ്യപ്രദേശിൽ പോയി മരിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ANI ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകൻ ട്വീറ്റ് ചെയ്തത് ശ്രീ വിനു ഉൾപ്പെടെ ശ്രദ്ധിച്ചു കാണും. ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അത് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ ഇട്ടിരുന്നു. അവർ ഇത്രയും വലിയ പ്രൊഫൈലുള്ള ആളുകൾക്ക് പോലും ഇവിടെ ബെഡ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ സാധാരണക്കാരനായിട്ടുള്ള മലയാളി ഉൾപ്പെടെ എങ്ങനെ കോവിഡ് ബാധിച്ചാൽ, ഒരു സീരിയസ് കണ്ടീഷനിലേക്ക് വന്നാൽ എങ്ങനെ ബെഡ് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീ വിനു, ഡോക്ടർ രാകേഷ്, ഹലോ, സൗണ്ട് പോയോ? പബ്ലിക്, ഐ മീൻ പൊതു ആശുപത്രികളെയും രണ്ട് മേഖല ഒരുപോലെയാണ് കാണുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള സ്ഥലത്ത് US അല്ലെങ്കിൽ ഇറ്റലിയിലെയോ UK പോലെ അല്ലാതെ സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഒരേ തരത്തിൽ ആണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരുപാട് പ്രൈവറ്റ് ആശുപത്രികളുണ്ട്, ഒരു റിലീജിയസ് ഓർഗനൈസേഷൻ നടത്തുന്ന ആശുപത്രികളുണ്ട്, സർക്കാരിൻ്റെ ആശുപത്രികളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇതെല്ലാം ഒരേ 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 താളത്തിൽ ഒരേ തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. തീർച്ചയായും അതൊക്കെ സമ്മതിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമ്മതിക്കുന്നു. പക്ഷേ ഒരു കോവിഡ് രോഗിക്ക് 20 ലക്ഷവും 25 ലക്ഷവും ഒക്കെ ബില്ല് കിട്ടുമ്പോൾ രോഗം വന്ന് മരിച്ചു പോകുന്നതാണ് ഭേദമെന്ന് ആളുകൾ ചിന്തിച്ചു പോകുക. ദുരവസ്ഥ, പണമില്ലാത്ത ഒരു ദുരവസ്ഥ. ആശുപത്രികളുടെ കുഴപ്പം ആണെന്നല്ല പറയുന്നത്, അതിനൊരു ദുരവസ്ഥയിൽ ആളുകൾ നിൽക്കുന്നത് കൊണ്ട് ഇതൊക്കെ പറഞ്ഞു പോകുന്നതാണ്. ഡോക്ടർ സന്തോഷ്, അതിനെനിക്ക് വളരെ വ്യക്തമായ ഉത്തരവുണ്ട്. എന്താന്ന് വെച്ചാൽ, ഒരു ഡോക്ടർ ഈ പറയുന്ന വ്യക്തമായ ഉത്തരങ്ങൾ വാസ്തവത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ഈ ഒരു സമയത്തല്ല വാസ്തവത്തില് ഇനിയിപ്പോ ആരായാലും ശരി, സ്വകാര്യ ആശുപത്രികൾക്ക് വരുന്ന ചെലവ് വഹിക്കാൻ ആശുപത്രികളെ സർക്കാരോ അതുപോലെയുള്ള സോഷ്യൽ സെക്യൂരിറ്റി ഏജൻസികളോ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഡോക്ടറാകാനും ഏറ്റവും നല്ല കെയർ കൊടുക്കാനും അറിയേണ്ടത്. എന്റെ നേഴ്സസ് ചെയ്യേണ്ടത് ഏറ്റവും നല്ല നേഴ്സ് കെയർ കൊടുക്കാനാണ്. ഡോക്ടർ രാകേഷ് ജോലി ചെയ്യുന്ന അപ്പോളോ ആശുപത്രിയാണ് ഒരു അടിയന്തര ഘട്ടത്തിൽ എനിക്ക് തന്നെ ജീവൻ മടക്കി തന്നത്. അതുകൊണ്ട് അവ കുറ്റപ്പെടുത്തുകയല്ല, മനുഷ്യന്റെ സാഹചര്യം പറയുകയാണ്. സർ, അവസാനിക്കുന്നതിന് ഞാൻ ഉണ്ടായിരുന്നു.